പിഎസ്സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 വരാനിരിക്കുന്ന ഏതൊരു പിഎസ്സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ വളരെ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട മൂന്ന് ഭാഗങ്ങളാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അപ്പോൾ ആ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് അത്രത്തോളം നിർണായകമായിട്ടുള്ള മാർക്കാണ്. അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, മലയാളം അതുപോലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും, മാത്സിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിൽ വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗം ക്ലാസ് എടുത്ത് തരണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഡിയംസിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, 100 ഇഡിയംസ് ഒരൊറ്റ വീഡിയോയിലൂടെ കോഡ് ഉപയോഗിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടൈപ്പിലുള്ള ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫ്രേസൽ വേർബ്സ് ആണ് കേട്ടോ. ഫ്രേസൽ വേർബ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ നമ്മൾ പറയും. ആ ഫ്രേസൽ വേർബിൻ്റെ മീനിങ്ങുമായിട്ടൊന്നും അതൊരു ബന്ധം ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് പരീക്ഷാ ഹാളിൽ പെട്ടെന്ന് ഓർക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു രീതിക്ക് ആ ഒരു സെൻസിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയുന്ന കോഡുകളാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം അത് കേട്ട് പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രേക്ക്, പുട്ട്, കോൾ, ഇത് മൂന്നും വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ആണ് കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടന്നാലോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള ഇഡിയംസിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിലും കാണുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. 3 പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, അതുപോലെ മാത്സ് ക്വസ്റ്റ്യൻസ്, മലയാളം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് 3 പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്തേക്കാം, അപ്പോൾ കയറി നോക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. PDF എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ടെലഗ്രാം വഴിയാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് ആണ് കേട്ടോ. ആദ്യത്തെ വേർഡ് നോക്കിക്കേ, ബ്രേക്ക് ഇൻ ടു. ബ്രേക്ക് ഇൻ ടു എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർ ഫോഴ്സ്ഫുള്ളി. നമുക്ക് എങ്ങനെ ഓർക്കാം? ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കുക അല്ലേ. ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അകത്തേക്ക് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിച്ച് അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ്. നല്ല ഫോഴ്സ് കൊടുത്താലല്ലേ നമുക്ക് എന്തെങ്കിലും സാധനം ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർ ഫോഴ്സ്ഫുള്ളി. ആ രീതിക്ക് നമുക്ക് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് ഇൻ ടു അകത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളി. ഓക്കെ, അടുത്തത് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പോൾ നമ്മുടെ എന്താ കാറൊക്കെ പോകുന്ന വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ എന്താ? കാറ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ഫങ്ഷൻ, അതിൻ്റെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതെന്താണ്? സ്റ്റോപ്പ് ചെയ്തു അല്ലേ. അതിൻ്റെ ഫങ്ഷൻ സ്റ്റോപ്പായി എന്നുള്ളൊരു മീനിങ് അല്ലേ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്ക് ഓർത്തൂടെ, ബ്രേക്ക് ഡൗൺ ആവുക, അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ആവുക. ഓക്കെ, അടുത്തത് ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് അച്ചീവ്മെൻറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ അവരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സിനിമകൾ അവരുടെ കരിയറിലേക്കുള്ളൊരു ബ്രേക്ക് ത്രൂ ആണ് നമ്മൾ പറയും അല്ലേ. ഒരു ബ്രേക്ക് ത്രൂ ആണ് ആ ഒരു സിനിമ, അദ്ദേഹത്തിൻ്റെ കരിയറിലേക്കുള്ളൊരു ബ്രേക്ക് ത്രൂ ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ അതെന്താ? മേക്ക് അച്ചീവ്മെൻ്റ് ആണ്. ഓക്കെ, ആ രീതിക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. അടുത്തത് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി ആണ്. സ്റ്റാർട്ട് സഡൻലി. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കിട്ടില്ലേ, ആ ഒരു ബ്രേക്കാണ് വിചാരിക്കാം. അപ്പോൾ ലഞ്ച് ബ്രേക്കിനൊക്കെ നമ്മൾ ഔട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ്? പെട്ടെന്ന് തന്നെ ബെല്ലടിച്ച് ക്ലാസ്സൊക്കെ കൂടും അല്ലേ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാം. ബ്രേക്ക് കിട്ടി, നമ്മൾ സ്കൂൾ ടൈമിൽ ബ്രേക്ക് കിട്ടി, ഔട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എന്താ? പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് സഡൻലി, ആ രീതിക്കൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ബ്രേക്ക് എവേ. ബ്രേക്ക് എവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നാണ്. എസ്കേപ്പ്, ബ്രേക്ക് എവേ, എസ്കേപ്പ്. എങ്ങനെ ഓർക്കാം? ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടിക്കുക എന്നുള്ളൊരു മീനിങ് തന്നെ എടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് എവേ, അതായത് ദൂരേക്ക് അങ്ങോട്ട് പോവുക. എന്താ? അത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുമോ എന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ ദൂരോട്ട് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവിടെ നിന്നും എസ്കേപ്പ് ആവുക എന്നുള്ള ഒരു മീനിങ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് നമ്മൾ ദൂരേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ആണ്. അപ്പോൾ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ്, ഓർക്കാലോ. അടുത്തത് ബ്രേക്കപ്പ്.
ബ്രേക്കപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ പ്രണയമൊക്കെ പ്രണയിക്കുന്നവരൊക്കെ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ എന്താ, കം ടു ആൻ എൻഡ്, ആ പ്രണയം അവസാനിച്ചു എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ബ്രേക്കപ്പ് ആയി, കം ടു ആൻ എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് വെച്ചിട്ടുള്ളതെല്ലാം കിട്ടിയോ എന്നുകൂടെ ഒന്നുകൂടെ നോക്കാം. ബ്രേക്കിംഗ് ടു ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ബ്രേക്കിംഗ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പൊട്ടിച്ച് ആ അകത്തോട്ട് കയറാമെന്ന് പറയുമ്പോൾ ഫോഴ്സ് കൊടുക്കണം, അപ്പോൾ എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ബ്രേക്ക് ഡൗൺ, കാറൊക്കെ ബ്രേക്ക് ഡൗൺ ആവാന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവാണ്, അപ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താ, ഒരു ആക്ടറിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കരിയറിലേക്കുള്ളൊരു ബ്രേക്ക് ത്രൂ ആണ്, അപ്പോൾ മേക്ക് അച്ചീവ്മെൻറ്റ്. ദെൻ ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഔട്ട്, പുറത്തോട്ട് പോകുമ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് സഡൻലി. സ്റ്റാർട്ട് സഡൻലി എന്ന് പറയുമ്പോൾ പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണിത്. ദെൻ ബ്രേക്ക് എവേ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് കുറേ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താണ്, എസ്കേപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ ബ്രേക്കപ്പ് എന്താണ്, പ്രണയം അവസാനിക്കുക അല്ലേ. അപ്പോൾ കം ടു ആൻ എൻഡ് ആണ്, എൻഡ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് വെച്ചിട്ടുള്ളത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പുട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പുട്ട്, പുട്ടിൻ, പുട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട് ആണ്. അപ്പോയിൻറ്റ് എന്ന് പറയുന്നൊരു മീനിങ്ങും ഉണ്ട്, ഇൻസേർട്ട് എന്ന് പറയുന്ന മീനിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഈ പുട്ട് വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന പുട്ടില്ലേ അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുട്ട് ഇൻ, ഇൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിലോട്ട് അല്ലേ. അപ്പോൾ നമ്മൾ പുട്ട് കുറ്റിയിൽ പുട്ടുപൊടി ഇടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിലോട്ടല്ലേ, ഇന്നാണ്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണല്ലേ, പുട്ടുപൊടി ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ആ രീതിക്ക് നമുക്ക് ഇൻസേർട്ട് ഓർത്തിരിക്കാം. ദെൻ അപ്പോയിൻറ്റ്, അപ്പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണ്ടേ അല്ലേ. പുട്ടുണ്ടാക്കാൻ ഇന്നാളെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണം, ഒരാളെ അപ്പോയിൻ്റ് ചെയ്താലാണ് അയാളാണ് പുട്ടുണ്ടാക്കത്തുള്ളൂ. ആ ഒരു രീതിക്ക് ജസ്റ്റ് അല്ലേ, പുട്ടൊരാൾ ഉണ്ടാക്കണം, ആളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്താലല്ലേ അയാൾ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അയാളെ എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്, ആ പുട്ടുകുറ്റിക്ക് അകത്തേക്ക് പുട്ടുപൊടി ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ അപ്പോയിൻറ്റ് ഇൻസേർട്ട് പുട്ടിൻ കിട്ടിയോ. അടുത്തത് പുട്ടക്രോസ്, പുട്ടക്രോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് എന്നാണ് മീൻ കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ഇപ്പോൾ ഇതെങ്ങനെ കിട്ടും, ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട് എന്താ പുട്ട് വേണമെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഒരാളെ തന്നെ നമ്മൾ ഓർക്കാം. അപ്പോൾ അയാളോട് നമ്മൾ പുട്ട് വേണമെന്ന് എങ്ങനെയാണ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലേ പറയുന്നത്, അയാളോട് ചെന്ന് പറയണം അല്ലേ. അപ്പോൾ എക്രോസ്, എക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് എക്രോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എനിക്ക് പുട്ട് വേണമെന്ന് പറയണം. അങ്ങനെ ആശയവിനിമയം നടത്തിയാലാണ് നമുക്ക് അയാൾ പുട്ടുണ്ടാക്കി തരുള്ളൂ അല്ലേ. അപ്പോൾ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ഇന്ന എന്താ, കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ട് എക്രോസ് എന്താണ്, കമ്മ്യൂണിക്കേറ്റ്. അടുത്തത് പുട്ട് ബൈ, പുട്ട് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സേവ് ആൻ എമൗണ്ട് ആണ്, സമ്പാദിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, ടു സേവ് ആൻ എമൗണ്ട്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പുട്ട് കടയിൽ ചെന്നിട്ട് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം, ബാക്കി പൈസ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ബാക്കി കിട്ടുന്ന പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുട്ടൊക്കെ പോയിട്ട് ബൈ, ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുക എന്നുള്ളൊരു ബൈ എടുക്കുക കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ നമുക്ക് എന്ത് ചെയ്യാം, ടു സേവ് ആൻ എമൗണ്ട് അല്ലേ, അത് സമ്പാദിക്കാം. ദെൻ അടുത്തത് പുട്ട് ഓൺ, പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ഓർ സ്വിച്ച് ഓൺ. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഓൺ ചെയ്യണം അല്ലേ, സ്വിച്ച് ഓൺ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്തിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൈ കൊള്ളാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഗ്ലൗസൊക്കെ ധരിക്കണം എന്നുള്ള രീതിക്ക് ജസ്റ്റ് പുട്ട് ഓൺ വെയർ ഓർ സ്വിച്ച് ഓൺ എന്ന് ഓർക്കാലോ. പുട്ട്, പുട്ടുണ്ടാക്കണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യണം, സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വെയർ ചെയ്യണം, എന്ത് ഗ്ലൗസൊക്കെ വെയർ ചെയ്യണം എന്നുള്ള മീനിങ്ങിൽ പുട്ട് ഓൺ വെയർ ഓർ സ്വിച്ച് ഓൺ. അടുത്തത് പുട്ടപ്പ്, പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ഓർ ബിൽഡ് ആണ്. പുട്ടപ്പ് എന്താണ്, റേസ് ഓർ ബിൽഡ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുകുറ്റിയിലോട്ട് പുട്ടൊക്കെ ഇങ്ങനെ മുകളിലോട്ട് അല്ലേ, അപ്പ് അപ്പ് മുകളിലോട്ടായിട്ട് ഇങ്ങനെ പുട്ടുപൊടി ഇട്ട് ഇട്ടിട്ട് വരുമ്പോഴാണ് അത് പുട്ടായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പുട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, അപ്പ് മുകളിലോട്ട് മുകളിലോട്ട് പൊടി ഇട്ടിട്ടാണ് പുട്ട് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കുക കേട്ടോ. പുട്ടപ്പ് റേസ് ഓർ ബിൽഡ്. ഇനി പുട്ടപ്പ് വിത്ത്, പുട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പൊടിയിട്ട് നമ്മൾ നിർമ്മിച്ചു, പുട്ടപ്പിൻ്റെ കൂടെ ഒരു വിത്ത് കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, അത് ടോളറേറ്റ് ആണ് കേട്ടോ. ടോളറേറ്റ്, പുട്ടപ്പ് വിത്ത് എന്താണ്, ടോളറേറ്റ്, അത് ഓർത്തിരിക്കണേ. ഇനി പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്രസ് എന്നാണ് അർത്ഥം. സപ്രസ്, പുട്ട് ഡൗൺ എന്താണ്, സപ്രസ്. അതായത് ഇപ്പോൾ ഡൗൺ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നമ്മളിങ്ങനെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ താഴോട്ട് 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 നമ്മൾ എന്ത് ചെയ്യണം, സപ്രസ് ചെയ്യണം അല്ലേ. ഇങ്ങനെ ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പിന്നെയും പിന്നെയും പൊടി നിറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിച്ചടിച്ച് അമർത്തുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ സപ്രസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്, താഴോട്ട് അങ്ങനെ സപ്രസ് ചെയ്യുക, പുട്ട് ഡൗൺ, സപ്രസ്. ഓക്കെ, അടുത്തത് പുട്ട് ഫോർത്ത്, പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഓർ പ്രൊഡ്യൂസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് പുട്ട് ഫോർത്ത് അല്ലേ. അപ്പോൾ നാലാമത്തെ കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ്, ഭയങ്കര ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് നാല് കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കാൻ അല്ലേ. ആ ഒരു രീതിക്ക് ജസ്റ്റ് ഓർക്കാം കേട്ടോ. പുട്ടൊക്കെ നമ്മൾ നാല് കുറ്റി, ഫോർ എന്ന് പറയുമ്പോൾ
വേറെ ഫോർ എടുക്കാം കേട്ടോ, നാല് എന്നുള്ള മീനിങ്ങിൽ. ഇപ്പോൾ പുട്ടൊക്കെ നമ്മൾ നാല് കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് ആണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളത്, അപ്പോൾ എന്താ പുട്ട് നാല് കുറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. ഓക്കെ ആണോ, അപ്പോൾ അത് കിട്ടിയില്ലേ. ഇനി പുട്ട് വെച്ചിട്ടുള്ള അടുത്ത വേർഡ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷൻ ആണ് കേട്ടോ, എക്സ്റ്റിങ്ക്യൂഷൻ. അപ്പോൾ ജസ്റ്റ് ഓർക്കാം, ഇപ്പോൾ നമ്മൾ പുട്ട് ഇങ്ങനെ അടിച്ചമർത്തി അടിച്ചമർത്തി ഇങ്ങനെ നിറയ്ക്കുന്ന സമയത്ത് പുട്ടുപൊടിയൊക്കെ കുറച്ച് ഔട്ട് പുറത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക. അത് അടുപ്പിനകത്ത് പെട്ട് എന്ത് സംഭവിക്കും, അടുപ്പ് അണഞ്ഞു പോയില്ലേ, അത് തന്നെയാണ് ഇവിടെ മീനിങ്. പുട്ട് ഔട്ട് എന്താ, എക്സ്റ്റിങ്ക്യൂഷൻ, അണഞ്ഞു പോവുക, അണയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പുട്ട് ഔട്ട് വന്നാൽ അല്ലേ, പുട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുപ്പിൽ വീണിട്ട് അടുപ്പ് അണഞ്ഞു പോകും എന്നുള്ള രീതിക്ക് എക്സ്റ്റിങ്ക്യൂഷൻ ഓർക്കുക. അടുത്തത് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ്പോൺഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പുട്ട് പുറത്തോട്ട് വന്ന് അടുപ്പൊക്കെ അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കുമോ, ഇല്ല. നമ്മൾ അത് ഇനിയിപ്പോൾ അടുപ്പൊക്കെ അണഞ്ഞു പോയില്ല, ഇനി പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റി വയ്ക്കും. പുട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് അല്ലേ, അടുപ്പ് കുറ്റിയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ നീക്കി വയ്ക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് പുട്ട് ഓഫ് എന്താണ്, പോസ്റ്റ്പോൺഡ്, നീക്കി വെച്ചു അല്ലേ, സമയം മാറ്റി വെച്ചു, നമ്മൾ പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പുട്ട് ഓഫ് ചെയ്തിട്ട് നീക്കി വെച്ചു എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാം. അപ്പോൾ പുട്ട് ഓഫ് എന്താണ്, പോസ്റ്റ്പോൺഡ് ആണ്. ഇനി പുട്ട് അസൈഡ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് ഓർ സജസ്റ്റ് ആണ് കേട്ടോ, കീപ് ഓർ സജസ്റ്റ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ കീപ് ഓർ സജസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താ പുട്ടൊക്കെ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചു, എന്നിട്ട് എന്താണ് മാറ്റി വയ്ക്കുന്നത് എങ്ങോട്ടാണ്, ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെച്ചു. സൈഡിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചു ഓർ സജസ്റ്റ്, അത് ഓർത്തിരിക്കുക. ദെൻ പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവസാനം അല്ലേ. അപ്പോൾ എന്താ നമ്മൾ സ്റ്റോപ്പ് നിർത്തുവാണ്, അവസാനം എന്ന് പറയുമ്പോൾ എന്താ സ്റ്റോപ്പ് അല്ലേ, സ്റ്റോപ്പ് ചെയ്തു, അവസാനിപ്പിച്ചു. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പുട്ട് വെച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, പുട്ടിൻ. പുട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട്. നമ്മൾ പറഞ്ഞു പുട്ട് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അയാൾ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നത്, പുട്ടുപൊടി ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിൻ, അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട്. ദെൻ പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്ന എന്നുള്ള കാര്യം നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ നമുക്ക് പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ദെൻ പുട്ട് ബൈ. നമ്മൾ പുട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ സമയത്ത് ബാക്കി പൈസയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിന് സേവ് ചെയ്യും എന്നുള്ള രീതിയിൽ, ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്വിച്ച് ഓൺ. നമ്മൾ പറഞ്ഞു പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും അല്ലേ, ഗ്യാസിൻ്റെയൊക്കെ സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ടാണ് പുട്ടുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ പുട്ടപ്പ് എന്ന് പറയുമ്പോൾ ആ മുകളിലോട്ട് ഇങ്ങനെ പുട്ടുപൊടി ഇട്ടിട്ടിട്ടാണ് നമ്മൾ പുട്ട് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തു. ദെൻ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. പുട്ട് ഡൗൺ, സപ്രസ് അല്ലേ. പുട്ടുപൊടി നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് അടിച്ചടിച്ച് അമർത്തിയിട്ടാണ് അല്ലേ, അടിച്ചമർത്തി സപ്രസ് ചെയ്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ദെൻ പുട്ട് ഫോർത്ത്, അതായത് നാല് കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കുക പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ദെൻ പുട്ട് ഔട്ട് എന്തായിരുന്നു, ആ പുട്ടിങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഔട്ട് പുറത്തോട്ടൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് അടുപ്പത്ത് വീണ് അടുപ്പ് എന്ത് ചെയ്യും, ആ എക്സ്റ്റിങ്ക്യൂഷൻ അല്ലേ, അണഞ്ഞു പോകും. ദെൻ പുട്ട് ഓഫ്, അപ്പോൾ അടുപ്പൊക്കെ അണഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പുട്ടുണ്ടാക്കുന്നതൊക്കെ മതി എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും, സമയം നീട്ടി വയ്ക്കും. പിന്നെന്താ അതിനൊരു സൈഡിലോട്ട് മാറ്റും. പുട്ട് സൈഡ് എന്താ അതിൻ്റെ മീനിങ്, കീപ് ഓർ സജസ്റ്റ്. ദെൻ എന്താണ് പുട്ട ഉണ്ടാക്കലൊക്കെ അവസാനിച്ചില്ലേ, അപ്പോൾ പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്, അവസാനമായി. ഓക്കെ, അപ്പോൾ പുട്ട് വെച്ചിട്ടുള്ളത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് കോൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നുള്ളതാണ്. വിസിറ്റ് എ പേഴ്സൺ എങ്ങനെ ഓർക്കാം, നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ചെയ്യണം അല്ലേ. കോളിംഗ് ബെല്ല് ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരാളെ കണ്ടു. വിസിറ്റ് എ പേഴ്സൺ, കോളിംഗ് ബെല്ല് ഓൺ ചെയ്തു, ഒരാളെ നമ്മൾ കണ്ടു. എന്നിട്ട് എന്താണ് കോളറ്റ്. കോളറ്റ് എന്താണ്, വിസിറ്റ് എ പ്ലേസ് ആണ്. കോളറ്റ് വിസിറ്റ് എ പ്ലേസ്. അപ്പോൾ നമ്മളൊരാളെ കാണാൻ വേണ്ടി പോയി, അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. വിസിറ്റ് എ പ്ലേസ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലേസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സാധാരണ അറ്റല്ലേ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ അറ്റ് എന്നുള്ളത് പ്ലേസിൻ്റെ കൂടെയാണെന്നുള്ള രീതിക്ക് കോളറ്റ് വിസിറ്റ് എ പ്ലേസ്. ഞാൻ അടുത്തത് കോൾ ഫോർ. കോൾ ഫോർ എന്താണ്, ഡിമാൻഡ് ആണ്, ഡിമാൻഡ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി പോയി, കോളിംഗ് ബെല്ല് അമർത്തി ഒരാളെ, വ്യക്തിയെ നമ്മൾ കണ്ടു. വിസിറ്റ് എ പേഴ്സൺ, ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചോ, അയാളുടെ വീട്ടിൽ പോയി, അയാളെ കണ്ടു, എന്നിട്ട് അയാളുടെ സ്ഥലം കാണാൻ വേണ്ടി പോയി. പെട്ടെന്നാണ് ഒരു കോള് വരുന്നത് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ആൾ പറയുക, കോൾ ഫോർ യു, നമ്മളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരാൾ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കോൾ ഫോർ യു, ഒരാളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ്. ഓക്കെ, കോൾ ഫോർ എന്താണ്, ഡിമാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അപ്പോൾ കോളുണ്ട്, കോൾ ഫോർ യു എന്ന് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളുണ്ട്, അപ്പോൾ ഡിമാൻഡാണ് കോൾ ഫോർ. അപ്പം എന്നിട്ടെന്താ, ആ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം കോൾ ഔട്ട്. കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ക്രൈ ആണ്, ടു ക്രൈ. അതായത് അവർ പറഞ്ഞത് എന്താണ്, ആ നിങ്ങൾ ഔട്ട്, ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ പുറത്തോട്ട് അല്ലേ, ആ നിങ്ങൾ പുറത്തോട്ട് പോയതുകൊണ്ട് നിങ്ങളുടെ മോൻ എന്താ ഭയങ്കര കരച്ചിലാണ് എന്നുള്ള രീതിക്ക് കുട്ടി കരയുക എന്നുള്ള രീതിക്ക് പറയുകയാണ് കേട്ടോ. അപ്പോൾ കോൾ ഔട്ട്, കോളിൽ എന്താ പറഞ്ഞത്, നിങ്ങൾ പുറത്ത് ഔട്ട് പോയതുകൊണ്ട്
ടു ക്രൈ, കുട്ടി കരയുക, ക്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കുട്ടി കരയാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിൽക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ കോളൊക്കെ കട്ട് ചെയ്തിട്ട് ബൈ ബൈ പറഞ്ഞിട്ട് അല്ലേ, ടു വിസിറ്റ് ബ്രീഫ്ലി. കോൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു വിസിറ്റ് ബ്രീഫ്ലി ആണ് കേട്ടോ. അപ്പോൾ ആ കോളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ബൈ ബൈ പറഞ്ഞു. കുട്ടി കരഞ്ഞപ്പോൾ ബൈ ബൈ പറഞ്ഞു. അതായത് ബൈ പറയുമ്പോൾ എന്താ, നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നില്ലേ. അപ്പോൾ ആ എന്താ, അവരെ സന്ദർശിച്ചത് ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു വിസിറ്റാണ് അല്ലേ. അപ്പോൾ ടു വിസിറ്റ് ബ്രീഫ്ലി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മൾ ബൈ പറഞ്ഞിട്ട് ചെറിയൊരു വിസിറ്റ് നടത്തിയിട്ട് എന്ത് ചെയ്തു? ആ കോളൊക്കെ നമ്മൾ ഓഫ് ചെയ്തു. കോൾ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസൽ ചെയ്ത് അല്ലേ. ആ കോളൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമ്മൾ വേഗം ബൈ പറഞ്ഞ് ഇറങ്ങി. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തു. പിന്നെന്താ, കോൾ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് ഫോർ. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റ് ഫോർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കോൾ വെച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. നമ്മൾ എന്താ പറഞ്ഞാൽ, കോളിംഗ് ബെല്ല് അമർത്തിയിട്ട് നമ്മൾ ഒരാളെ അല്ലേ, കോളിംഗ് ബെല്ല് അമർത്തുമ്പോൾ നമ്മൾ പോയിട്ട് ഒരാളെ കാണുമല്ലേ ചെയ്യുന്നത്. ദെൻ കോൾ അറ്റ്, അറ്റ് നമ്മൾ ചേർക്കുന്ന പ്ലേസിൻ്റെ കൂടെ. അപ്പോൾ വിസിറ്റ് പ്ലേസ്. ദെൻ കോൾ ഫോർ, അപ്പോൾ അവർ പറഞ്ഞു എന്താ, വീട്ടിൽ പോയപ്പോൾ കോൾ ഫോർ യു അല്ലേ, നിങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരു കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കോൾ ഫോർ യു ഡിമാൻഡ്. ദെൻ എന്താണ്, കോൾ ഔട്ട് ടു ക്രൈ ആണ്. എങ്ങനെ ഓർത്തെ? ആ നമ്മൾ ഔട്ട് പുറത്ത് പോയതുകൊണ്ട് കൊച്ചു കരയുവാണ്, ടു ക്രൈ. അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ വേഗം? കൊച്ചു കരയാന്ന് പറഞ്ഞപ്പോൾ വേഗം ബൈ ബൈ പറഞ്ഞു അല്ലേ. ഇപ്പോൾ കോൾ ബൈ എന്ന് പറയുമ്പോൾ ബൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അല്ലെങ്കിൽ അവരുടെ സന്ദർശനം അല്ലേ അത് കുറഞ്ഞില്ലേ, സമയം കുറഞ്ഞില്ലേ. അപ്പോൾ ടു വിസിറ്റ് ബ്രീഫ്ലി ആണ് കോൾ ബൈ. എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ? കോളൊക്കെ ഓഫ് ചെയ്തു. കോൾ ഓഫ്, ക്യാൻസൽ, ക്യാൻസൽ ചെയ്തു. ദെൻ കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് ഫോർ. കോളിൻ എന്താണ്? സെൻറ്റ് ഫോർ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വലിയ വലിയ കോഡുകളൊന്നുമല്ല, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? അപ്പോൾ ഇനി ബ്രേക്ക്, അതുപോലെ പുട്ട്, കോള് വെച്ചിട്ടുള്ള നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് കാണുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കോഡൊക്കെ ഓർമ്മ വന്ന് നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ക്ലാസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.